ശത്ത് കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് യൂണിറ്റായ നടന്ന് നടന്ന് പിന്നെ പറന്നു പറന്ന് എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായ ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്രവേശികയിലെ നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന് എന്ന പാഠത്തിലെ പ്രവേശികയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് അടക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് യൂണിറ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ് ആ നടന്ന് നടന്ന് പിന്നെ പറന്നു പറന്ന് എന്നിട്ട് നമുക്കൊരു എന്താ കൊടുത്തിരിക്കുന്നത് കുത്തുകൾ യോജിപ്പിച്ച് നോക്കും അപ്പൊ കൂട്ടുകാർ ഒരു പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ആ കുത്തുകൾ യോജിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണത് ആ ആ കുത്തുകളൊക്കെ യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആകൃതി കൊണ്ടും രൂപം കൊണ്ടും നമുക്ക് അത് താജ്മഹൽ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്തത് ചിത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട് അപ്പൊ അത് താജ്മഹലാണെന്ന് മനസ്സിലാകും അപ്പൊ നമുക്ക് താജ്മഹലിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എന്ന രീതിയിൽ ഒരു കാര്യങ്ങൾ നോക്കാം താജ്മഹൽ കാലത്തിന്റെ കവിൽത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു ന്യൂഡൽഹിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണിത് ഭാര്യ മുംതാജ് മഹലിന്റെ സ്മരണയ്ക്ക് ഷാജഹാൻ ചക്രവർത്തിയാണ് ഇത് പണി കഴിപ്പിച്ചത് വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഈ മഹാത്ഭുതം മുഗൾ വാസ്തുവിദ്യയുടെ ശ്രേഷ്ഠ മാതൃകയായി കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ താജ്മഹൽ യുനെസ്കോ പൈതൃക സ്മാരക സ്മ സ്മാരകങ്ങളുടെ പട്ടികയിൽ ഇടം നേടി ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിലാണ് താജ്മഹലിൻ്റെ സമീപത്തുള്ള സ്മാരകങ്ങളുടെയും നിർമ്മാണം തുടങ്ങിയത് ആയിരക്കണക്കിന് കലാകാരന്മാരും ശില്പികളും ചേർന്ന് ഇരുപത്തിരണ്ട് വർഷമെടുത്തു പണി പൂർത്തിയാക്കാൻ ലോകമാ ലോക പ്രശസ്തരായ വാസ്തുശില്പികൾ താജ്മഹലിന്റെ രൂപകൽപ്പനയിൽ പങ്കാളികളായിട്ടുണ്ട് ഉസ്താദ് അഹമ്മദ് ലഹോറി ഉസ്താദ് ഈസ എന്നിവരാണ് താജ്മഹലിന്റെ മുഖ്യ ശില്പികളായി വിലയിരുത്തപ്പെടുന്നത് രാജസ്ഥാനിലെ മക്രോണിയിൽ നിന്ന് നിർമി നിർമ്മിതക്കാവശ്യമായ വെള്ള മാർബിൾ ഖനനം ചെയ്തത് സമചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് മധ്യഭാഗത്തു മുകളിൽ ഗുംബ കുംഭഗോപുരം പ്ലാറ്റ്ഫോമിന്റെ ഓരോ മൂലയിലും മിനാരങ്ങളുണ്ട് എഴുപത്തിമൂന്ന് മീറ്റർ ആണ് താജ്മഹലിന്റെ ആകെ ഉയരം കുംഭഗോപുരത്തിൻ്റെ താഴെയാണ് മുംതാസ് മഹലിൻ്റെ ഭൗതിക ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെ ഷാജഹാൻ്റെ ഭൗതികാവശിഷ്ടങ്ങളും നിർമ്മാണ വൈദികം കൊണ്ട് മനോഹരിത കൊണ്ടും ഈ സ്മര ഈ സ്മാരക മന്ദിരം ലോകാത്ഭുതങ്ങളിലൊന്നായി പരിഗണിക്കുന്നു തന്മുറകളെ വിസ്മയിപ്പിച്ച് നിലകൊള്ളുന്ന താജ്മഹൽ ഇപ്പോൾ ആർക്കിയോളജിക്കൽ വകുപ്പിന് കീഴിലാണ് അപ്പോൾ നമുക്കൊരു ചെറിയ കുറിപ്പായിട്ട് നമുക്ക് താജ്മഹലിനെ കുറിച്ച് ഇതൊക്കെ പറയാവുന്നതാണ് അപ്പോൾ നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം പാഠഭാഗം ഇടുക്കിയുടെ താജ്മഹൽ വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജൻ്റെയും ഭാര്യയുടെയും വീട് അപ്പോൾ ഈ പാഠഭാഗത്തിലെ കഥാപാത്രങ്ങൾ ആരാണ് ആദ്യം തന്നെ ആദ്യത്തെ വരിയിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഏതാണ് ഗ്രാമം വെള്ളത്തൂവൽ എന്ന ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജൻ്റെയും ഭാര്യയുടെയും വീട് അവർക്ക് രണ്ട് മക്കൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും അഞ്ചിൽ പഠിക്കുന്ന അമ്മുവും അപ്പൊ രാജൻ അവരുടെ ഭാര്യ അതുപോലെ തന്നെ അവരുടെ രണ്ട് മക്കളായിട്ടുള്ള അഖിലും അമ്മുവും അപ്പൊ നാലാൾക്കാരാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരു ദിവസം സന്ധ്യക്ക് പണി കഴിഞ്ഞു വന്ന രാജനോട് അഖിൽ ചോദിച്ചു അപ്പൊ മകനായിട്ടുള്ള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് അച്ഛനോട് കാര്യം ചോദിക്കാണ് അച്ഛ താജ്മഹൽ എവിടെയാണ് രാജൻ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അറിയാത്തത് അറിയില്ലെന്ന് തന്നെയാണ് കുട്ടികളോട് പറയേണ്ടതെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാം അപ്പൊ അഖിലെ ചോദിക്കുകയാണ് താജ്മഹൽ എവിടെയാണെന്ന് അപ്പൊ രാജൻ എന്താണ് ആ അത് പെട്ടെന്ന് അറിയില്ല അപ്പൊ കുട്ടിയോട് അത് സത്യം തന്നെ പറയുകയാണ് എനിക്ക് അറിയില്ല ഇപ്പൊ ഓർമ്മ വരുന്നില്ല ഞാൻ പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാമെന്ന് അച്ഛൻ പറയുകയാണ് സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും ആരോടൊക്കെയോ ചോദിച്ചു മനസ്സിലാക്കി രാജൻ പറഞ്ഞു കൊടുത്തു ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ അപ്പം ബുക്ക് നോക്കാൻ അവിടെ ബുക്കുകളൊന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് ആളുകളോടൊക്കെ ചോദിച്ചിട്ട് ആ അവൻ്റെ അഖിലിന് സംശയം മാറാൻ വേണ്ടി ചോദിച്ചു എന്നിട്ട് എന്താണ് ആ പറഞ്ഞു കൊടുത്തു ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് താജ്മഹൽ ഉള്ളതെന്ന് അച്ഛ എനിക്ക് താജ് കാണണം ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകുമോ അപ്പോൾ അഖിൽ ചോദിക്കുകയാണ് എനിക്ക് ആ ജ്മഹൽ കാണണം ഞങ്ങൾ ഒരു ദിവസം കൊണ്ടുപോകുമോ എന്ന് രാജൻ വളരെ നേരം ആലോചിച്ചു ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ആഗ്ര അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം ഹിന്ദി അറിയണം തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയവും വേണം വെള്ളത്തൂവൽ പോലുള്ള ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്കൊരിക്കൽ ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി അപ്പോൾ രാജൻ എന്താണിത് കേട്ടപ്പോൾ അതെന്താ വളരെ നേരം ആലോചിച്ചു എന്നിട്ട് പറയുകയാണ് എന്താ ആ ഇന്ത്യയുടെ ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് എന്ത് താജ്മഹൽ ഉള്ളത് അവിടേക്ക് പോകാൻ എന്താണ് ആയിരക്കണക്കിന് രൂപ വേണം അപ്പം അത് ചിലപ്പോൾ രാജന്റെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല അതുപോലെ തന്നെ തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യണം തീവണ്ടിയിൽ യാത്ര ചെയ്യണമെങ്കിൽ അത് പരിചയവുമില്ല പരിചയവുമില്ല അപ്പൊ വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് താജ്മഹൽ കാണാൻ പോവുക എന്ന് പറയുന്നത് ഒരിക്കലും കഴിയാത്തൊരു കാര്യമായിട്ടാണ് രാജൻ വിചാരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ അപ്പൊ രാജനും അഖിലുമൊക്കെ താമസിക്കുന്നത് വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അത് ഏത് ജില്ലയിലാണ് ആ ഇടുക്കി ജില്ലയിലെ ഒരു മനോഹരമായിട്ടുള്ള ഗ്രാമമാണ് ചുറ്റും ധാരാളം പച്ചമല പച്ചമലകൾ തല പൊക്കിയ മനോഹരമായ ഒരു താഴ്വ താഴ്വരയിലാണ് ആ പ്രദേശം അപ്പൊ വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് അവരുടേത് തെങ്ങും കമുകും നെല്ലുമായിരുന്ന മിക്കവരുടെയും മിക്കവരുടെയും കൃഷി ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പുവും നട്ടുണ്ടാക്കും അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരനായിരുന്നു രാജൻ അപ്പോൾ രാജൻ എന്താ ഇടുക്കിയിലാണ് അപ്പോൾ ഇടുക്കിയിൽ നമുക്കറിയാം അവിടെ കൃഷികൾക്കാണ് കൂടുതൽ മുൻതൂക്കം അപ്പോൾ അവർ തെങ്ങും കമുകും നെല്ലും അതുപോലെ തന്നെ ഏലക്കയും ഗ്രാമവും ഒക്കെയാണ് കൂടുതലായും കൃഷി ചെയ്യുന്നത് അവിടെ ജോലി എടുക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അങ്ങനെ ഒരു ജോലി ചെയ്ത് കൂലിപ്പണി ചെയ്ത് ജീവിതം പുലർത്തുന്ന ജീവിതം പുലർത്തുന്ന ഒരു സാധാരണക്കാരനായിരുന്നു രാജൻ അച്ഛനിൽ നിന്ന് മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു അടുത്ത വെക്കേഷന് അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകും അപ്പൊ ഇത് രാജൻ ആലോയി ആലോചിക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പൊ വീണ്ടും ഒരു മറുപടിയും അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അഖിൽ വീണ്ടും ചോദിക്കുകയാണ് അടുത്ത വെക്കേഷന് ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ എന്ന് അവനെ സമാധാനിപ്പിക്കാനായി രാജൻ പറഞ്ഞു നന്നായി പഠിച്ച വേനൽ പൂട്ടിന് നമ്മൾ താജ്മഹൽ കാണാൻ പോകും അമ്മ കൂടി ഉറപ്പു പറയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷം ഉണ്ടാവുക അഖിൽ അമ്മയോട് ചോദിച്ചു അപ്പം എന്താണ് അവനൊരു സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞു എന്ത് ആ നമുക്ക് പോകാം വേനൽ വേനൽ അവധിക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പം അമ്മ കൂടി അത് അമ്മ കൂടി അത് ഉറപ്പു പറയാൻ വേണ്ടി അഖിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ കൊണ്ടുപോകുമോ അമ്മേ അവർക്ക് കൃത്യമായ ഉണ്ടായിരുന്നില്ല എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും സ്കൂൾ അടക്കട്ടെ അപ്പൊ അമ്മ അച്ഛൻ പറയുന്നത് പോലെ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അത് പറഞ്ഞു അകലിനു സന്തോഷമായി അവൻ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി കിട്ടാവുന്ന കിട്ടാവുന്നിടത്തു നിന്നെല്ലാം താജ്മഹലിന്റെ ചിത്രം ചിത്രങ്ങൾ സമ്പാദിച്ചു ഷാജഹാന്റെ ഈ ഷാജഹാൻ്റെയും ഭാര്യ മുംതാസ് മഹലിന്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വന്ന് അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ച് പറയുകയും ചെയ്തു അപ്പം അവൻക്ക് താജ്മഹൽ കാണണമെന്ന് പറയുന്നത് വളരെ വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു അപ്പം അവൻ അതിനു വേണ്ടിയിട്ട് താജ്മഹലിന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ ഷാജഹാന്റെയും ഭാര്യ കഥകളും എല്ലാം സ്കൂളിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ട് അത് അമ്മയോടും അനിയത്തിയോടും അതെല്ലാം വർണ്ണിച്ച് പറയുകയും ചെയ്തിരുന്നു വേനലവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാൻ ത് അവൻ സ്കൂളിലെ എല്ലാം പറഞ്ഞു ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകുമല്ലോ കൂട്ടുകാരിൽ ചിലരത് വിശ്വസിച്ചു കുറെ പേര് അവിശ്വസിക്കുകയും ചെയ്തു അപ്പൊ കുറച്ചുപേര് വിശ്വസിച്ചു പേര് വിശ്വസിക്കില്ല ദിവസങ്ങൾ ഓടി ഓടി പോയി അങ്ങനെ മാർച്ച് അവസാനമായി സ്കൂൾ അടച്ചു പിറ്റേ ദിവസം രാവിലെ അകൽ അഖിൽ അച്ഛനോട് ചോദിച്ചു അപ്പൊ സ്കൂള് കഴിഞ്ഞാൽ വേനലവധിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്കൂൾ സ്കൂൾ അടച്ചു അങ്ങനെ പിറ്റേ ദിവസം അഖിൽ അച്ഛനോട് ചോദിക്കുകയാണ് എപ്പോഴാ അച്ഛൻ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത് രാജൻ ഞെട്ടിപ്പോയി ഇത്രയും കാലം കൊണ്ട് അവൻ ആ കാര്യം മറന്നിട്ടുണ്ടാവുമെന്നാണ് സാധുവായ ഏതൊരു പിതാവിനെ പോലെ രാജനും വിചാരിച്ചത് വിചാരിച്ചിരുന്നത് വാസ്തവത്തിൽ മക്കളോട് വാക്കു പറഞ്ഞത് രാജൻ ഇടയ്ക്കിടയിൽ ഓർമ്മിക്കാറുണ്ടായിരുന്നു പക്ഷെ ഒരു കൂലിവേലക്കാരന്റെ സ്വപ്നത്തിന് പോലും താങ്ങാ താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര ഉഴുത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി മോനെ അവിടെ വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം ഇക്കൊല്ലം നമുക്കിനി കഴിയുമോ എന്നറിയില്ല അടുത്ത വർഷം എന്തായാലും മറുത്തൊന്നും പറഞ്ഞില്ല അച്ഛന്റെ കയ്യിൽ കാശില്ല കാശുണ്ടെങ്കിൽ യാത്ര പോകുമായിരുന്നു അപ്പം എന്താണ് അച്ഛനോട് ചോദിക്കുകയാണ് നമ്മൾ എപ്പോഴാണ് താജ്മഹൽ കാണാൻ പോവുകയെന്ന് അപ്പോൾ രാജൻ അകൻ ഞെട്ടിപ്പോയി കാരണം ഇത്രയും കാലമായിട്ടും ഇവനിത് മറന്നിട്ടില്ലേ കാരണം ഒരു സാധുവായ ഒരു സാധാരണക്കാരനാണ് രാജൻ അവൻ്റെയിൽ ഇത്രയും പേർക്ക് നാല് പേർക്ക് താജ്മഹൽ കൊണ്ടുപോയി കാണിക്കാനുള്ള പണമൊന്നുമില്ല അപ്പം ആ യാഥാർത്ഥ്യം എന്താണ് മകനായ അഖിലിനോട് പറയുകയാണ് അച്ഛൻ ചെയ്തത് അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റൊന്നും അതായത് അഖിൽ വേറെ ഒന്നും പറഞ്ഞില്ല അച്ഛന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ പോകാത്തത് എന്ന് വിചാരിക്കുകയാണ് ചെയ്തത് ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും അപ്പോൾ വലിയ കഷ്ടമാകും അച്ഛനും അമ്മയും അതൊക്കെ സങ്കടത്തോടെ പറയാറുണ്ട് അഖിലും അമ്മുവും അതെല്ലാം കേൾക്കുന്നതാണ് യാത്ര അടുത്ത കൊല്ലമാവാൻ അവൻ കരുതി അഖിലും അമ്മുവും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരം ധാരാളം ചിത്രങ്ങൾ ശേഖരിച്ചിരുന്നു ഇരുവരും ചേർന്ന് മനോഹരമായ ഒരാൽബം ഉണ്ടാക്കി രാജനും ഭാര്യ ഭാര്യയും സങ്കടത്തോടെ അത് നോക്കി താജ്മഹൽ കാണാൻ അവർക്ക് വലിയ മോഹം തോന്നി തുടങ്ങിയിരുന്നു ഒടുക്കം രാജൻ കുട്ടികളോട് പറഞ്ഞു അച്ഛനും അമ്മയും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയ ഒരു യാത്രക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല അതിനാൽ അഖിലും അമ്മും വാശി പിടിച്ചു കരഞ്ഞില്ല എങ്കിലും രണ്ടു പേർക്കും ഉള്ളിൽ നല്ല വേദനയുണ്ടായിരുന്നു മക്കളുടെ വേദന രാജൻ മനസ്സിലാക്കി മക്കളെ കൂട്ടി ഏതെങ്കിലും ഒരിടത്തേക്ക് എത്രയും പെട്ടെന്നൊരു യാത്ര പോകുന്നതിനെക്കുറിച്ച് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നു അപ്പോൾ എന്താണ് ആ കുട്ടികൾ കുട്ടികളിങ്ങനെ കുട്ടികൾക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന രണ്ട് കുട്ടികളായിരുന്നു അവർ അപ്പം അത് സാരമില്ല നമുക്ക് അടുത്ത കൊല്ലം പോകാമെന്നവർ രണ്ട് പേരും മനസ്സിൽ കരുതി അങ്ങനെ അവർക്ക് അവർ ഒരുപാട് ചിത്രങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു അപ്പം ആ ചിത്രങ്ങളെല്ലാം കൂടിയിട്ട് അവർ ആൽബം എന്ന രീതിയിൽ ഉണ്ടാക്കി ഇത് ഉണ്ടാക്കുമ്പോൾ എന്താണ് ഇത് കാണുന്ന അച്ഛനും അമ്മക്ക് വലിയ ഉണ്ടായിരുന്നു കാരണം ഇവരുടെ ഇത്രയും വലിയൊരു മോഹം അവർക്ക് സാധിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് അവർ ദുഃഖിച്ചിരുന്നു അങ്ങനെ എന്നാണ് അച്ഛനും അമ്മയ്ക്കും ഈ അവസ്ഥയിൽ നിങ്ങൾ ഇത്രയും ദൂരം കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഇവിടെ അടുത്ത് എങ്ങും പെട്ടെന്നൊരു യാത്ര പോകുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്ന് പറയുകയാണ് ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു നമ്മുടെ ജില്ലയിൽ താജ്മഹലോ അവർ അത്ഭുതപ്പെട്ടു രാജന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു പിറ്റേന്ന് അവർ പുറപ്പെട്ടു വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി രണ്ട് മൂന്ന് ബസ്സുകൾ മാറി കയറി ഒരു ചെറിയ പട്ടണത്തിലെത്തി കുട്ടികൾ ചുറ്റിനും നോക്കി കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയ കവല നാം അമ്മയുടെ മുഖത്തൊരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു രാജൻ അവരുടെ കൈപിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി നോക്കൂ ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കുട്ടികൾ പോയി അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട് ആകാശത്തെ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് അവരെന്താണ് ഒരു ദിവസം എന്താ രാജൻ മക്കളോട് പറഞ്ഞ് നമുക്ക് നമ്മുടെ ജില്ല ഇടുക്കിയിലെ താജ്മഹൽ കാണാൻ പോകുകയാണ് അപ്പോൾ നമ്മുടെ ജില്ലയിൽ താജ്മഹൽ ഉണ്ടോ എന്ന് കുട്ടികൾ അത്ഭുതപ്പെടുകയാണ് അങ്ങനെ അവർ യാത്ര പുറപ്പെടുകയും അവർ ചെറിയ ഒരു കവലയിൽ കവലയിലെത്തുകയും അവിടെ നിന്ന് എന്താണ് കുറച്ച് ദൂരം നടന്നിട്ട് അച്ഛൻ കൈ ചൂണ്ടി കാണിച്ചിട്ട് ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ എന്ന് പറഞ്ഞു അപ്പോൾ ആ എന്താ ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ ഇടുക്കി അണക്കെട്ട് ാണ് അച്ഛൻ ജില്ലയിലെ അതായത് ഇടുക്കിയുടെ താജ്മഹൽ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തത് അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട് അച്ഛൻ കാണിച്ചു കൊടുക്കുന്ന ഇടുക്കി അണക്കെട്ട് അമ്മേ ഇത് ഇടുക്കി അണക്കെട്ടല്ലേ അമ്മ പുഞ്ചിരി തൂകി അകിൽ അങ്ങോട്ട് ഓടാനാഞ്ഞു രാജൻ അവനെ പിടിച്ചു നിർത്തി അവർ നടന്ന് അണക്കെട്ടിന് മുകൾ ഭാഗത്തെത്തി പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പാതയാണ് അവിടെ അവിടേക്ക് നയിച്ചത് അവരെ അവിടേക്ക് നയിച്ചത് പാറയിൽ നിന്ന് ഉറവെള്ളം ഒഴുകുന്നുണ്ട് നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് രണ്ട് കരിമ്പാറ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി ശാപം മൂലം കരിമ്പാറ മല മലകളായി ഉറിഞ്ഞു പോയ ആദിമനിവാസികളായ കുറത്തിയും കുറുവനും ആണെത്രത് അപ്പം എന്താണ് അപ്പൊ അവര് ഇടുക്കി അണക്കെട്ടിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത് അഖിൽ ഒന്ന് കൂക്കി വിളിച്ചു അപ്പോൾ അഖിലെ നിന്ന് മറു കൂക്ക് കേട്ടു കുറുവനും കുറുത്തിയുമായിരിക്കും മറു മറുകൂക്കിയിട്ടത് അഖിലിന് അതോർത്തപ്പോൾ ചിരി വന്നു അമ്മവും ഒരു കുഞ്ഞി കൂവൽ കൂ കൂവി അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് നീലജലം അഖിലെ മാനത്തെ കിടക്കുന്ന പച്ചമലകൾ മുന്നിലായി വളഞ്ഞു കിടക്കുന്ന അണക്കെട്ടിന്റെ ചായം പൂശിയ ഭിത്തി അതിന് ഒരു റോഡിനേക്കാൾ വീതിയുണ്ട് നടന്നിട്ടും നടന്നിട്ടും തീരാത്ത നീളമായിരുന്നു റാ പോലെ കിടന്ന അണക്കെട്ടിന്റെ ഭിത്തിക്ക് അഖിലിനും അമ്മുവിനും ഒരുപാട് സന്തോഷമായി അപ്പൊ അവർക്ക് ഇടുക്കി അണക്കെട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അവരെ കൂക്കി വിളിക്കുകയൊക്കെ ചെയ്തു ഏറെ നേരത്തിന് ശേഷം ബസ് ഇറങ്ങിയ സ്ഥലത്ത് നടന്നു അവർ തിരിച്ചെത്തി അപ്പൊ വീട്ടിലേക്ക് പോകാനായി അവര് നേരത്തെ നിന്ന് ബസ് ഇറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തി കണ്ടു കഴിഞ്ഞില്ല ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത് വരൂ കുട്ടികൾ രാജന്റെ പിന്നാലെ ഉത്സാഹത്തിൽ നടന്നു അപ്പൊ അവര് കണ്ടു കഴിഞ്ഞില്ല ഇനിയാണ് ശരിക്കുമുള്ള അന അണക്കെട്ട് കാണാൻ പോകുന്നത് അപ്പൊ അച്ഛന്റെ പിന്നാലെ അവർ ഉത്സാഹത്തോടെ നടന്നു തീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്കായിരുന്നു രാജൻ അവരെ നയിച്ചത് അത് കുറവൻ മലയുടെയും കുറത്തിമലയുടെയും ഇടക്കുള്ള അണക്കെട്ടിന്റെ ചുവടു ഭാഗമായിരുന്നു രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അന്നു അടുത്തൊന്നും തോറും അണക്കെട്ടും ഇരുവശമുള്ള മലകളും വലുതായി വലുതായി വരുന്നതായി അഖിലിനും അമ്മുവിനും തോന്നി അച്ഛ അങ്ങോട്ടിനി പോകണോ അമ്മു സംശയം പ്രകടിപ്പിച്ചു രാജൻ അമ്മുവിന്റെ കൈ പിടിച്ചു അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു അഖിലിന് പേടിയുണ്ടായിരുന്നില്ല മറിച്ച് വെല്ലാത്ത ആവേശമുണ്ടായിരുന്നു താനും അണക്കെട്ടിക്കെട്ടി പൊക്കിയിരുന്നു പൊക്കിയിരിക്കുന്ന മലകൾക്കിടയിലെ താഴ്വാരത്തിലേക്ക് അവരെത്തി ഒരു വെല്ലാത്ത തണുപ്പുണ്ടായിരുന്നു അവിടെ കുറുവൻ മലയും കുറുത്തിമലയും കാത്തു വെക്കുന്ന അണക്കെട്ടിന്റെ യഥാർത്ഥ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോഴാണ് അപ്പൊ അവർ കുറച്ചും കൂടി അടുത്ത് നിന്നിട്ട് കാണാൻ തുടങ്ങി അപ്പൊ അമ്മുവിന് ചെറുതായിട്ട് പേടിയായി എന്നിട്ട് അച്ഛൻ കൈ പിടിച്ചപ്പോൾ അവൾക്ക് ധൈര്യം വന്നു അഖിലിന് ഒരുപാട് ആവേശമായിരുന്നു ഇതെല്ലാം കാണുമ്പോൾ എന്തൊരു ഉയരം എത്ര എത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ ശരിക്കും അത്ഭുതം തന്നെ വി ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിന്റെ ഏറ്റവും ചുവട്ടിലായി സിമെന്റ് ബെഞ്ചുകൾ ക്രമീകരിച്ചിരിക്കുന്നു ചെറിയൊരു ജലാശയം അവരവിടെ കണ്ടു അവർ ചെന്ന് അണക്കെട്ടിന്റെ ഭിത്തിയിൽ തൊട്ടു അതോടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന ഭീതിയും മാഞ്ഞു മാഞ്ഞുപോയി അണക്കെട്ട് അവർ നാലുപേരെയും ചേർത്ത് പിടിക്കുന്നത് പോലെ രാജിനും മക്കൾക്കും തോന്നി അപ്പോൾ അവർ അണക്കെട്ട് എന്താണ് അണക്കെട്ടിന്റെ വർണ്ണന വർണ്ണിക്കുന്നവടെ അവർക്ക് വളരെയധികം സന്തോഷമായി അവരതിനെ തൊട്ടു നോക്കിയപ്പോൾ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പേടി നഷ്ടമായി അവരെ ചേർത്ത് പിടിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു ഇനി മുകളിലേക്ക് നോക്കൂ അണക്കെട്ടിന്റെ ഭിത്തിയിൽ പുറം ചാരി നിന്ന ശേഷം രാജൻ എല്ലാവരോടുമായി പറഞ്ഞു അയാൾ ആദ്യം മുകളിലേക്ക് തല പൊക്കി നോക്കി പിന്നെ മറ്റുള്ളവരും നാല് തൊണ്ടുകളിൽ നിന്നും വിസ്മയ ശബ്ദം ഉയർന്നു നീലാകാശത്തിനു താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ നാൽ നാൽവരയുടെയും തലക്കുമീതേ മറ പിടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു ഇരുവശത്തേക്കും താഴെ നിന്ന് മുകളിലേക്കും വളവുള്ള രീതിയിലാണല്ലോ അണക്കെട്ട് പണിതുയർത്തിയിരിക്കുന്നത് അത് ശരിക്കും അങ്ങനെ ഏറ്റവും ചുവട്ടിൽ പോയി നിൽക്കുക തന്നെ വേണം അകിലും അമ്മുവും കണ്ണുകൾ അടച്ചു അണക്കെട്ട് കാലങ്ങളായി തണുത്തു നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെ പോലെ കാതുകളിൽ പ്രപഞ്ചത്തിൻ്റെ ഇരമ്പം അവരറിഞ്ഞു അവർക്ക് ആദ്യം തോന്നിയിരുന്നത് ഭയം ശരിക്കും മാറിപ്പോയി അപ്പം ഇവിടെ എന്താണ് വെള്ളത്തിനെ അല്ലെങ്കിൽ അണക്കെട്ടിനെ ഒരു അമ്മയെ പോലെയൊക്കെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് സന്തോഷമായി അത് കാണുകയും ഒക്കെ ചെയ്തപ്പോൾ അണക്കെട്ടമ്മയെ അഖിലാണ് ആദ്യം അങ്ങനെ വിളിച്ചത് പിന്നെ ഏട്ടൻ്റെ അനുകരിച്ചുകൊണ്ട് അമ്മവും ഇതാണ് നമ്മുടെ നാട്ടിലെ രാ രാജൻ പറഞ്ഞു തുടങ്ങി താജ്മഹൽ കുട്ടികൾ പൂരിപ്പിച്ചു രാജൻ ഭാര്യയും ചിരിച്ചു അപ്പൊ നമ്മുടെ നാട്ടിലെ താജ്മഹൽ ആണിത് അതായത് അവിടെ ഒരുപാട് അതായത് അവർക്ക് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടു അവർക്ക് എന്താ ഒരുപാട് സന്തോഷമായി അതൊക്കെയാണ് ഇത് എഴുതിയിട്ടുള്ളത് സുഷമേഷ് ചന്ദ്രോത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പാഠഭാഗം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇടുക്കിയുടെ താജ്മഹൽ എന്ന് പറയുന്നത് ഇടുക്കിയുടെ എന്താണ് അണക്കെട്ട് തന്നെയാണ് ഒരുപാട് കുട്ടികളെ നേരിട്ടും അല്ലാതെ ചിത്രങ്ങളുമായിട്ട് ഇടുക്കി അണക്കെട്ടൊക്കെ കണ്ടിട്ടുണ്ടാകും ഇനി നമുക്ക് ഈ പാഠ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അതിലെ ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തേത് ഉറക്കെ വായിക്കാം ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട ഭാഗം ഉറക്കെ വായിക്കോ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും പറയണേ അപ്പോൾ നിങ്ങൾ ഈ പാഠഭാഗം വായിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ക്ലാസ്സിൽ ഉറക്കെ വായിക്കുക എന്തുകൊണ്ടാണ് ആ ഭാഗം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന കാരണവും നിങ്ങൾ ക്ലാസ്സിൽ പറയുക ഓക്കെ അപ്പോൾ അത് കൂട്ടുകാർ വായിച്ചു ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് വായിക്കേണ്ട ഒരു പ്രവർത്തനമാണ് അപ്പം നിങ്ങൾ അത് ഒറ്റക്ക് ചെയ്യണം ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം യാത്രാനുഭവം യാത്രകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ ഒരുക്കങ്ങളും അനുഭവങ്ങളും കൂട്ടുകാരുമായി പങ്കുവെക്കും അപ്പോൾ കൂട്ടുകാരുടെ ജീവിതത്തിൽ ഇതുവരെയുള്ളത് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു യാത്ര അനുഭവം ഉണ്ടാകും അപ്പോൾ ആ യാത്രാനുഭവം നിങ്ങൾ കൂട്ടുകാരോടുമായി പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു യാത്രാനുഭവം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ യാത്രാനുഭവം നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി നോക്കണം അനുഭവം ഊട്ടിയിലേക്കൊരു യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഞാനും എൻ്റെ മുഴുവൻ കുടുംബവും ഒരു യാത്ര പോയി നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ ഊട്ടിയിലേക്കായിരുന്നു യാത്ര ഊട്ടി ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് മൂന്ന് ദിവസത്തെ യാത്ര ആസൂത്രണം ചെയ്യുകയും ഒരാഴ്ച മുമ്പ് റിസോർട്ട് ബുക്ക് ചെയ്യുകയും ചെയ്തു എന്റെ ഏട്ടൻ്റെ കാറിലായിരുന്നു യാത്ര ഞായറാഴ്ച പുലർച്ചെ അഞ്ചരന് അഞ്ച് മുപ്പതിനു പുറപ്പെട്ടു പന്ത്രണ്ട് മണിയോടെ റിസോർട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയി ഭക്ഷണം കഴിച്ച് ഒരു മണിയോടെ ഞങ്ങൾ ഊട്ടിയിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങി ഞങ്ങളുടെ നഗരത്തിലെ വേനൽ ചൂടിൽ നിന്ന് വ്യത്യസ്തമായി ഊട്ടിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്ക് ഒരുപാട് സുഖകരവും മനോഹരവുമായി അനുഭവങ്ങൾ നൽകി ഈ തണുത്ത കാലാവസ്ഥയും അതിശ അതിശയമായ പ്രകൃതി ദൃശ്യങ്ങൾ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്നതായിരുന്നു അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളുടെ നിരവധി ഫോട്ടോകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് പൈക്കര തടാകത്തിലേക്കാണ് ആദ്യം പോയത് തടാകത്തിലെ ബോട്ടിംഗ് ശരിക്കും രസകരമായിരുന്നു ശേഷം അവിടുന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയി ഊട്ടിയുടെ ഏറ്റവും ആകർഷണീയമായ ഭാഗം ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നതിൻ്റെ പ്രാധാന്യം പ്രധാന കാരണം അവിടെ ആയിരക്കണക്കിന് പൂക്കൾ മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോകൾ എടുത്തു കുറേ സമയം അവിടെ ചെലവഴിച്ചു ശേഷം റിസോർട്ടിലേക്ക് മടങ്ങി രാത്രി ഭക്ഷണം കഴിച്ചു കിടന്നു പിറ്റേന്ന് ഏഴ് മണിക്ക് എഴുന്നേറ്റ് കുളിയും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് ഒൻപത് മണിക്ക് വീണ്ടും ണാനിറങ്ങി ഊട്ടിയിലെ ഏറ്റവും കാര്യം പ്രകൃതിയുടെ മനോഹാരിതകളിൽ നമ്മൾ സന്തുഷ്ടരാകും എന്നതാണ് ഊട്ടിയിൽ നമുക്ക് കുതിര സവാരി ചെയ്യാം സവാരിക്ക് കുതിരകളെ കടം കൊടുക്കുന്ന ആളുകൾ ഊട്ടിയിലുണ്ട് ഞാനും എൻ്റെ കുടുംബവും സവാരി നന്നായി ആസ്വദിച്ചു ശേഷം കുന്നൂരിലെ സിംസ് പാർക്കിലേക്ക് യാത്ര തിരിച്ചു ഊട്ടിയിൽ നിന്ന് ഏകദേശം അമ്പത് മിനിറ്റോളം എടുത്തു അവിടെ എത്താൻ ഇതൊരു പ്രകൃതി പൂന്തോട്ടമാണ് പാർക്കിനുള്ളിൽ വർണ്ണാഭമായ പുഷ്പങ്ങളും പുൽത്തകിടുകളുമുണ്ട് കൂടാതെ പ്രകൃതിമായ ചില മരങ്ങൾ കുച്ചിച്ചെടികൾ ഇഴ ജന്തുക്കൾ ലോകമെമ്പാടുമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന അസാധാരണമായ ഫലതരം സസ്യങ്ങൾ എന്നിവയും രണ്ടാം ദിവസത്തെ യാത്ര അത്രമാത്രമായിരുന്നു ശേഷം റിസോർട്ടിലേക്ക് മടങ്ങി ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റു ഇന്ന് യാത്രയുടെ അവസാന ദിവസമാണ് അതിന് ചെറിയൊരു വിഷമം എല്ലാവർക്കുമുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ദസ്താപെട്ട കുടുമുടിയിലേക്കാണ് ആദ്യം പോയത് ഊട്ടിയിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ മാറി ഊട്ടി കോട്ടഗിരി റോഡിൽ റോഡിനരികിലാണ് ദസാപേട്ട തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ പെടുന്നതാണ് ഈ പ്രദേശം ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണിത് നീലഗിരി പർവ്വത നിരകളിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ദൊസാപേട്ട ഈ മലക്കു ചുറ്റും വനമേഖലയാണ് ദൊസാപേട്ട ജൈവസമ്പുഷ്ടമായ പേരുകേട്ട പ്രദേശമാണ് ദസ്താപേട്ടയുടെ ഉയരത്തിലാണ് രണ്ട് ടെലിസ്കോപ്പുകൾ സ്ഥിതി ചെയ്യുന്നത് പൊതുജനത്തിന് ആകാശ കാഴ്ചകൾ കാണാനും മലയാ മലയുടെ മലയുടെ ഭംഗി ആസ്വദിക്കുവാനും ടെലിസ്കോപ്പ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ടെലിസ്കോപ്പിലൂടെ കാഴ്ച അതിമനോഹരമായിരുന്നു ദസ്താപേട്ടയിൽ ഞങ്ങൾ ഒരുപാട് നേരം ചിലവഴിച്ചു ഒരുപാട് ഫോട്ടോകൾ എടുത്തു അതിനുശേഷം ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരിച്ചു അവിടുന്ന് ഭക്ഷണവും കഴിച്ച് നാട്ടിലേക്ക് തിരികെ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വൈകുന്നേരം വൈകുന്നേരം മണിയോടെ നാട്ടിലേക്ക് തിരിച്ചു ഊട്ടിയിലെ ഓരോ സ്ഥലവും ഭക്ഷണവും താമസ സൗകര്യങ്ങളും ഞങ്ങൾ നന്നായി ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തു അപ്പൊ നമുക്ക് ഇതുപോലെ നിങ്ങൾക്കും ഒരു യാത്രാനുഭവം അനുഭവാവുന്നതാണ് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം വാക്കുകളുടെ ലോകം പ്രകൃതി സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യം കച്ചവടക്കാരുടെ സംഘം കച്ചവട സംഘം പദങ്ങൾ പിരിയുമ്പോഴും കൂട്ടിച്ചേരുമ്പോഴും മാറ്റങ്ങൾ കണ്ടില്ലേ അതായത് അതായത് പ്രകൃതി സൗന്ദര്യം എന്നത് പിരിച്ചെഴുതുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം എന്നായി മാറും ഇങ്ങനെ ഈ പാഠത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വാക്കുകളുണ്ട് അവ കണ്ടെത്തി മുകളിൽ കൊടുത്തതുപോലെ പിരിച്ചും ചേർത്തും എഴുതി വെക്കും അപ്പൊ ഒരു വട്ടം നിങ്ങൾ വായിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഉള്ള വാക്കുകൾ മനസ്സിലാകുന്നതാണ് അപ്പൊ ഏതൊക്കെ വാക്കുകളാണ് ആ വേനൽ അവധി വേനലിലെ അവധി വേനൽ പൂട്ട് വേനലിലെ പൂട്ട് വിനോദയാത്ര വിനോദത്തിന് വേണ്ടിയുള്ള യാത്ര വിസ്മയ ശബ്ദം വിസ്മയമായ ശബ്ദം കരിമ്പാറ മലകൾക്കിടയിൽ കരിമ്പാറ മലകളുടെ ഇടയിൽ സർപ്പശിരസ് സർപ്പത്തിന്റെ ശിരസ് അപ്പൊ ഇങ്ങനെയുള്ള പദങ്ങൾ ഇതുപോലെ നമുക്ക് കണ്ടെത്താവുന്നതാണ് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം പുഴകൾ മലകൾ പൂവനങ്ങൾ ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ താഴ്വാരമാണ് ആ പ്രദേശം ഇതുപോലെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ട് കാഴ്ചകളാണ് ഈ പാഠഭാഗത്തിലൂടെ നീളം ഉള്ളത് അവ കണ്ടെത്തി ഉറക്കെ വായിക്കൂ സ്കൂൾ പരിസരത്തും വീടിനടുത്തുമുള്ള ചില കാഴ്ചകളെ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കും അപ്പൊ അതായത് ചുറ്റും ധാരാളം പച്ചമലകൾ സ്ഥല പൊക്കി താഴ്വരമാണ് ആ പ്രദേശം ഈ വഴി വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിത്ര മനസ്സിൽ പതിയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ നാട്ടിലുള്ള അടുത്തുമുള്ള കാഴ്ചകളെ ഇതുപോലെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ടുള്ള ചിത്രങ്ങളാക്കിയിട്ട് എഴുതാൻ കഴിയുന്നുണ്ടോ അത് ശ്രമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള പാഠഭാഗത്തിലുള്ള കുറച്ച് വരച്ചിട്ട വാക്കുകൾ നോക്കാം പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പാത പാറയിൽ നിന്ന് ഉറവെള്ളം ഒഴുകുന്നത് രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദി നദിയെ തണഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന നീലജലം മാനന്തരം നോക്കി കിടക്കുന്ന പച്ചമലകൾ അപ്പം ഇതുപോലെയുള്ള വാക്കുകൾ വാക്കുകൾ കൊണ്ടുള്ള വരച്ചിട്ട ചിത്രങ്ങൾ ഒരുപാടുണ്ട് പാഠഭാഗത്തിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് പേരും പ്രവൃത്തിയും രാജൻ വളരെ നേരം ആലോചിച്ചു വേനലവതിക്ക് വിദ്യാലയം അടക്കും അമ്മ പുഞ്ചിരി തൂകുന്നു അതായത് നാമം പ്രവർത്തി ക്രിയ തിരിച്ചറിഞ്ഞല്ലോ അപ്പൊ ഇതിലെ എന്താണ് നാമം അതായത് നാമം എന്ന് പറയുന്ന പേരാണ് ആദ്യത്തെ രാജൻ എന്നുള്ളതാണ് എന്തായിട്ട് വരുന്നത് നാമം നാമമായിട്ട് വരുന്നത് പ്രവൃത്തിയായിട്ട് അവിടെ ആലോചിച്ചു എന്നതാണ് വരുന്നത് രണ്ടാമത്തേത് വേനൽ അവധി വിദ്യാലയം അടക്കം എന്നതില് നാമമായിട്ട് വരുന്നത് വിദ്യാലയം പ്രവൃത്തിയായിട്ട് വരുന്നത് അടക്കും എന്നതാണ് മൂന്നാമത്തേത് അമ്മ പുഞ്ചിരി തൂകുന്നു ഇവിടെ നാമം അമ്മയും പ്രവൃത്തി പുഞ്ചിരി തൂകുന്നു എന്നതുമാണ് അടുത്തത് പാഠഭാഗം വായിച്ച് താഴെ കൊടുത്ത പദസൂര്യൻ പൂർത്തിയാക്കാനാണ് അതായത് പേര് പ്രവൃത്തി ഒരെണ്ണം രാജൻ എന്ന പേരിന്റെ അടവ് കൊടുത്തിട്ടുണ്ട് ബാക്കി പേര് നമുക്ക് എന്ത് എഴുതാം ആ അമ്മ അഖിൽ അമ്മു തെങ്ങ് ഇടുക്കി എന്നൊക്കെ നമുക്ക് അതിൽ എഴുതാവുന്നതാണ് അടുത്തത് പ്രവൃത്തി നോക്കുകയാണെങ്കിൽ അവിടെ ചോദിച്ചു എന്നത് അവിടെ എഴുതിയിട്ടുണ്ട് ബാക്കി നമുക്ക് നോക്കുകയാണെങ്കിൽ ചിരിച്ചു വിളിച്ചു സമ്പാദിച്ചു പറഞ്ഞു പോകുന്നു എന്നിവയൊക്കെ പ്രവൃത്തിയുടെ പദസൂര്യനിൽ എഴുതിയിട്ട് അത് പൂർത്തീകരിക്കാവുന്നതാണ് അടുത്തത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഈ ചൊല്ലിൻ്റെ ആശയം എന്താണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക അമ്മുവിനും അഖിലിനും താജ്മഹൽ കാണാൻ കഴിഞ്ഞില്ല ഏറെ ദൂരത്തേക്ക് പോകാനുള്ള പണവും സാഹചര്യവും ഇല്ലായിരുന്നു എന്നാൽ സ്വന്തം നാട്ടിൽ ഹൃദയമായ അനുഭവമാണ് അവർക്ക് ലഭിച്ചത് നിങ്ങളുടെ നാട്ടിലുമില്ലേ ഇതുപോലെ മനോഹരമായ പ്രദേശങ്ങൾ മാതാപിതാക്കളോടകം അവിടെ സന്ദർശിച്ച് അനുഭവം ക്ലാസ്സിൽ പങ്കുവയ്ക്കും നോട്ട് പുസ്തകത്തിൽ എഴുതും അപ്പോൾ നിങ്ങൾ മാതാപിതാക്കളുടെ കൂടെ പോകാൻ സാധിക്കുന്നവർ അങ്ങനെ പോയിട്ട് നിങ്ങളുടെ പ്രദേശത്തെ മനോഹരമായ പ്രദേശങ്ങൾ സന്ദർശിക്കുക അപ്പൊ ഇവിടെ ഈ ചൊല്ലിന്റെ ആശയം എന്ന് പറയുന്നത് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് തൊട്ടടുത്തുള്ളതിനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതിനെ പൊതുവേ നമ്മൾ വില കൊടുക്കാറില്ല പക്ഷേ നമ്മൾ എത്തിപ്പെടാത്ത കാര്യങ്ങൾ ഒരുപാട് പ്രാധാന്യവും നൽകുന്നു നമ്മുടെ നമ്മുടെ കഥയിൽ തന്നെ അഖിലിന് ആഗ്രഹമുള്ള താജ്മഹൽ കാണാൻ കാണാനായിരുന്നു മോഹം പക്ഷേ തൊട്ടടുത്തുള്ള പ്രകൃതി മനോഹരമായ ഇടുക്കി ഡാമിനെ കുറിച്ച് അവൻ ഓർക്കുന്ന ഓർക്കുകേ ഇല്ലായിരുന്നു അടുത്തുള്ളതിന്റെ പ്രാധാന്യം വിലയും നമ്മൾ അറിയാതെ അറിയാൻ ശ്രമിക്കാറില്ല എന്നതാണ് ഈ പഴഞ്ചൊല്ലിന്റെ ആശയം കാശ്മീർ കാഴ്ചകൾ മഞ്ഞിൻ തൊപ്പിയിട്ട മരത്തിന്റെ പച്ചയെടുപ്പിട്ട അരുവികൊണ്ട് രാണമിട്ട പൂക്കളാൽ വിരി വിരിപ്പിട്ട കാശ്മീരെ നിന്റെ ഞാനൊന്നുമ്മ വെച്ചോട്ടെ ഒരു കൂട്ടുകാരി കാശ്മീർ കണ്ട െഴുതിയ ഡയറി കുറിപ്പിലെ വാക്യങ്ങളാണിത് ഈ കുറിപ്പിലെ കാശ്മീരിന്റെ ഒരു ചിത്രം കാണുന്നില്ലേ കാശ്മീരിനെ ഉമ്മ വെക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാവാം എന്തുകൊണ്ടാവാം എന്ത് അപ്പൊ എന്തുകൊണ്ടാകാം മഞ്ഞു മൂടിയ മരങ്ങളും അരുവികളും പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന കാശ്മീരിന്റെ സൗന്ദര്യമാണ് കുട്ടിയെ കാശ്മീരിനെ ഉമ്മ വെക്കാൻ ആഗ്രഹിച്ചത് അപ്പോൾ ഇവിടെ മനോഹരമായ ഒരു കാശ്മീരിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളും ഇത്രയും കാര്യങ്ങളുമായിരുന്നു ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടുക്കിയുടെ താജ്മഹൽ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂട്ടുകാർക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്